ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മീൻ കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ സ്റ്റൈൽ മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. മൺചട്ടിയിൽ മീൻ കറി വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, കുറച്ച് ഉലുവി ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായി ഒന്ന് പൊട്ടിത്തുടങ്ങുന്ന ടൈം നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉള്ളിയിട്ട് കൊടുക്കാം. ഉള്ളിയിട്ട് നല്ലവണ്ണം ഇളക്കുക. ഉള്ളി ഇട്ടുന്ന ടൈം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരും. ഉള്ളി നല്ലവണ്ണം വഴയാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഈ ടൈം ഇട്ട് കൊടുത്തൊരു നല്ല ചോയ കറിക്ക് കിട്ടും. കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. ഞാൻ ഉണ്ടാക്കുന്നതിനനുസരിച്ച്, ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഞാൻ ഇവിടെ എല്ലാം എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ക്വാണ്ടിറ്റി എടുക്കുക. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്താൽ മുളകിൻ്റെയും മല്ലിപ്പൊടീൻ്റെയും ഒക്കെ ഒരു പച്ചമണങ്ങ് മാറി എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്ന ടൈം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത് ആദ്യം പുളി ചൂടുവെള്ളത്തിൽ പൊതിർത്തി വെച്ചതാണ്. അത് നല്ലവണ്ണം പീനെടുത്ത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം, നിങ്ങൾക്ക് എത്രയാണ് കറി വേണ്ടത് അത്ര അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇത് അക്കൂറയാണ് മീൻ. നിങ്ങൾ ഏത് കറി ടൈപ്പിൽ വെച്ചത് നല്ല ടേസ്റ്റാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 10-15 മിനിറ്റ് അടച്ച് വേവിക്കാം. അടച്ച് വേവിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില മേലിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. ബൈ.